ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിൽ തന്നെ ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച പടയണിയാണ് കടമനിട്ട പടയണി. കടമനിട്ട പടയണി കാണുന്നതിനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ കടമനിട്ട പടയണിയുടെ ചരിത്രവും അതിനെക്കുറിച്ച് ഉള്ള മറ്റുള്ള വിവരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക. ആണ്ടുതോറും മേടമാസത്തിൽ 10 ദിവസം കടമനിട്ട ഭഗവതി ക്ഷേത്രമുറ്റത്ത് അനുഷ്ഠിക്കുന്ന കലാവഴിപാടാണ് കടമനിട്ട പടയണി. മധ്യ തിരുവിതാംകൂറിലെ പടയണി കാലത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്നതും കടമനിട്ട ഭഗവതി ക്ഷേത്ര പടയണി കളത്തിൽ വെച്ചാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് പ്രസന്നകുമാർ എന്നാണ്. കടമനിട്ട ഗോത്രകലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഇദ്ദേഹം. പടയണിയെക്കുറിച്ച് കൂടുതൽ നമ്മളോട് സംസാരിക്കുന്നതാണ്. പടയണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധകാരത്തിന് മുകളിൽ പ്രകാശത്തിൻ്റെ ആധിപത്യം, അതാണ് പടയണി. ദരിയാസുര വധാനന്തരം കോപാക്രാന്തയായ കാളി, കാളിയുടെ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടി ശിവഭൂതഗണങ്ങൾ ചേർന്ന് എങ്ങനെയെങ്കിലും കോപാക്രാന്തയായ കാളിയുടെ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടി അവർ കൈ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് മേളം നടത്തി. ആലില വെച്ച് കൈമണി അടിച്ചു. അതേപോലെ തന്നെ അത് ഈ ഹാസ്യാത്മകമായിട്ടത് പ്രയോഗിക്കുന്ന ഈ കാളിയുടെ കോപത്തെ ശമിപ്പിക്കണം. അപ്പോൾ അങ്ങനെ ഇവർ ചെയ്ത പരിപാടികളൊക്കെ കണ്ട് കാളി ചിരിച്ചു. അപ്പോൾ അങ്ങനെ ആ ശാന്തതയിൽ ആണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അപ്പോൾ അതിലെ കാളി കാളുന്നവളാണ്, എരിയുന്നവളാണ്. ദാരികാസുരൻ അന്ധകാരത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ അന്ധകാരത്തിൻ്റെ പ്രതീകത്തിനെ കാളുന്നവൾ, എരിയുന്നവൾ പ്രകാശത്തിൻ്റെ പ്രതീകം ഇല്ലാതാക്കി. അപ്പോൾ ഈ അന്ന് ഈ ശിവഭൂതഗണങ്ങളെല്ലാം കൂടെ കൂടി ഈ കാളിയുടെ മുമ്പിൽ അവതരിപ്പിച്ച ഈ വേഷപ്രശ്നരായിട്ട് കൊട്ടും പാട്ടും തുള്ളിലും ഒക്കെ നൃത്തം ഗാനം അതേപോലെ തന്നെ വാദ്യം ഇതെല്ലാം അവതരിപ്പിച്ചു. പക്ഷേ അവർക്ക് കൈ കിട്ടിയ സാധനം കൊണ്ടാണ് ചെയ്തതെന്നുള്ളത്. ഇതിനെ അനുസ്മരിപ്പിക്കുന്നതിന് കാലം തോറും ആണ്ടുതോറും ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ പടയണി എന്ന് പറയുന്ന ഒരു ആഘോഷം അതിൽ നിന്ന് ഉടലെടുത്തിട്ടുണ്ട്. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംഭവത്തിൽ നിന്ന് ഉടലെടുത്ത് ഇന്ന് ഈ ഒരു കാലഘട്ടമായപ്പോഴേക്കും അതിനെ ഒരു വേറിട്ട കാഴ്ചപ്പാടുണ്ടാവുകയാണ്. അപ്പോൾ പ്രാചീന കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു തുള്ളലെന്നോ ഇങ്ങനെയായിരുന്നോ തപ്പുമേളമെന്നോ ഒന്നും നമുക്കറിഞ്ഞുകൂടാ. ഇത് തപ്പുണ്ടായിരുന്നു എന്ന് പോലും അറിഞ്ഞുകൂടാ. ഏതായാലും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഇന്ന് അതിനെ അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ഘോഷയാത്ര അല്ലെങ്കിൽ ഘോഷമായിട്ട് പടയണി നിലനിൽക്കുന്നു. നമ്മുടെ കേരളത്തിലെ മധ്യ തിരുവിതാംകൂർ നമ്മുടെ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലാണ് നിലനിൽക്കുന്നത് ഏറ്റവും കൂടുതൽ. ഏതാണ്ട് 28 കരകളിൽ ഇന്ന് പടയണി ഉണ്ട്. അതിലേറ്റവും അവസാനം തീരുന്ന പടയണി കടമനിട്ട പടയണിയാണ്. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന പടയണിയുമാണ് കടമനിട്ട പടയണി. പിന്നെ നമ്മൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടയണിയിൽ ഒരു അധ്വാനത്തിൻ്റെ കലാരൂപമാണ് പടയണി. ആദ്യമേ തന്നെ നമുക്ക് പാളക്കോലങ്ങൾ ചമയ്ക്കണം. ഇതിൻ്റെ ചമയമെന്ന് പറഞ്ഞാൽ കോലങ്ങൾ. അതിന് കമുകിൽ കയറി പാള എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചടങ്ങ്. അത് അധ്വാനത്തിൻ്റെ കല, ഒരു വലിയ കൂട്ടായ്മയാണ്. ഒരു വ്യക്തിയെ കൊണ്ട് മാത്രം ഒന്നും നടക്കത്തില്ല. ഒരു സമൂഹം മുഴുവൻ ഒന്നിച്ച് നിന്നെങ്കിൽ മാത്രമേ പടയണി നടക്കത്തുള്ളൂ. അപ്പം പാളയെടുത്ത് പാളയുടെ പച്ച ഭാഗം ചെത്തിമാറ്റി അതിലാണ് കോലങ്ങൾ, പല രൂപത്തിലുള്ള കോലങ്ങൾ വരയ്ക്കുന്നത്. അതിൽ പിശാചുണ്ട്, മറുതയുണ്ട്, കാലനുണ്ട്, യക്ഷിയുണ്ട്. യക്ഷിനെ വ്യത്യസ്തമായ യക്ഷികളുണ്ട്. പിന്നെ ഭൈരവിക്കോലങ്ങളുണ്ട്, മാടൻകോലമുണ്ട്, പല തരത്തിലുള്ള കോലങ്ങൾ അവതരിപ്പിക്കുന്നു. ഇതെല്ലാം നിഗ്രഹശക്തികളായിട്ടാണ് ഈ കോലങ്ങളെ മനസ്സിലാക്കുന്നത്. ഈ നിഗ്രഹശക്തികളെ അനുഗ്രഹശക്തികളാക്കി മാറ്റുന്നത് അതാണ് ആത്യന്തികമായ പടയണി ലക്ഷ്യം. അതിലുപരിയായിട്ട് ഞാൻ പറഞ്ഞു, ഇതൊരു വലിയ കൂട്ടായ്മയാണ്. എല്ലാവരും കൂടെ ചേർന്ന് ഒരു അമ്മയുടെ മുമ്പിൽ, കാഴ്ചക്കാരി അമ്മ മാത്രം, പടയണിയുടെ കാഴ്ചക്കാരി അമ്മയാണ്. അപ്പോൾ നിങ്ങൾ വന്നു അല്ലെങ്കിൽ നാട്ടുകാർ വന്നു ബാക്കിയുള്ളവരൊക്കെ വന്നു എന്ന് പറഞ്ഞാലും എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഒരു കലാരൂപമാണ് പടയണി.
ഇപ്പം നിങ്ങളിവിടെ വന്ന് തപ്പ് കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് തപ്പെന്ന് പറയുന്നത്, എൻ്റെ വാദ്യമാണ്, പ്രാചീന വാദ്യമാണ് തപ്പ്. അപ്പോൾ അവിടെ ഒരു ഇല ഇങ്ങോട്ട് മാറിക്കിടക്കും, നിങ്ങൾക്ക് അങ്ങോട്ട് എടുത്തു കൊടുക്കാവത്, അതിലാരും തടസ്സം പറയത്തില്ല. അപ്പോൾ എല്ലാവരും ഭാവവാക്കുകളായിട്ടുള്ള ഒരു വലിയ കലാരൂപമാണ് ഇവിടെ, ഇതിഹാസ നാടകം തന്നെയാണ്. അപ്പോൾ അതിലെ എല്ലാ ജനങ്ങളും കൂടെ ചേർന്ന് അമ്മയുടെ മുമ്പിൽ നൽകുന്ന കാലവഴിപാടായിട്ടാണ് പടയണിയെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആണ്ടുതോറും ഈ കാലവഴിപാട് അമ്മയെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഒന്നാമത്തെ ദിവസം ചൂട്ടുകൂട്ടും, മേടം ഒന്ന് മുതൽ 10 ദിവസമാണ് ഉത്സവം. ഉത്സവം എന്നല്ല പറയുന്നത്, പടയണി എന്നാണ് പറയുന്നത്. അപ്പോൾ ചൂട്ട് വെച്ച് അമ്മയുടെ നടയിൽ നിന്ന് ചൂട്ട് കത്തിച്ച് കൊണ്ടുവന്ന് നമ്മൾ ഈ കളത്തിൽ വെക്കുക. അപ്പോൾ ചൂട്ട് കത്തിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ ആവഹിച്ച് കളത്തിൽ കൊണ്ടുവെക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രകാശം പ്രാചീന കാലഘട്ടത്തിൽ നമുക്കതേ മാറുകയുള്ളൂ. അമ്മയുടെ പ്രതീകമായിട്ട് നമ്മൾ പ്രകാശിക്കുക, ഈശ്വരൻ്റെ പ്രതീകമായിട്ട്. എന്നിട്ട് കളത്തിൽ വിളിച്ചിറക്കി കളത്തിൽ ഇരുത്തുക. അതിനുശേഷമാണ് ഓരോന്നും അമ്മയുടെ മുമ്പിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പാള ചെത്തി അതിൽ നിന്നാണ് കോലങ്ങൾ, പഞ്ചവർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് കോലങ്ങൾ ചെയ്യുന്നത്. അതിലെ പാളയുടെ പച്ചയുണ്ട്, പാളയുടെ വെള്ളയുണ്ട്. പാള ചെത്തി കഴിയുന്നുണ്ടെങ്കിൽ വെള്ള കിട്ടും. പച്ചപ്പാള കണ്ടിട്ടുണ്ടല്ലോ, പച്ചപ്പാളയുടെ പച്ച നിറം ചെത്തി കഴിയുമ്പോൾ വെള്ള നിറം. അപ്പം രണ്ട് കളറായി. പിന്നെ കറുപ്പ് കരി, മറ്റൊന്ന് ചുവപ്പ്, മറ്റൊന്ന് മഞ്ഞ. അപ്പോൾ ഇത് ഈ അഞ്ച് കളറുകൾ ചേർന്നാണ് കോലങ്ങൾ രൂപീകരിക്കുക. അത് പഞ്ചഭൂതത്തെ പ്രതികരിക്കുന്നു എന്നാണ് വിശ്വാസം. പ്രപഞ്ചം മുഴുവൻ ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പം. അപ്പോൾ അങ്ങനെ അമ്മയുടെ മുമ്പിൽ പടയണി അവതരിപ്പിച്ച് അമ്മയെ സാന്ത്വന ചിട്ടയാക്കി മാറ്റുക. ഒരു വലിയ കൂട്ടായ്മ ഇതിനുള്ളൂ. അതേപോലെ തന്നെ ഒരു ഒരു കൃഷിയുമായിട്ടും ബന്ധം. പ്രാചീന കാലഘട്ടത്തിലെ കൃഷി, നമ്മൾ കൃഷി വിള എടുത്തു കഴിഞ്ഞ് അടുത്ത കൃഷി ഇറക്കിൻ്റെ ഒരിടവേളയുണ്ട്. വിള എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു ഇടവേളയുണ്ട് കൃഷി ഇറക്കുന്നതിന്. അപ്പോൾ ഈ ഇടവേളകളിലാണ് ഒരുപക്ഷെ പ്രാചീന കാലഘട്ടത്തിലെ ഈ കർഷകർ ആനന്ദ നൃത്തം ചെയ്ത് കാണും. ചിലപ്പോൾ അവർ പൊലിച്ചു തരുന്ന അമ്മയാണല്ലോ, പ്രകൃതിയാണല്ലോ പൊലിച്ചു കൊടുക്കുന്നത്. കൃഷി നശിപ്പിക്കുന്നതും പ്രകൃതിയാണ്, കൃഷി പുരോഗമിപ്പിക്കുന്നതും പറയാം. വളം കാര്യങ്ങളൊക്കെ നമ്മളിട്ട് കൊടുക്കുന്നു, നമ്മൾ അധ്വാനിക്കുന്നുവെങ്കിൽ പോലും ആത്യന്തികമായിട്ട് ഇതിനെ നിലനിർത്തിക്കൊണ്ടും വളർത്തിക്കൊണ്ടും വരുന്ന പ്രകൃതി തന്നെയാണ്, അത് അമ്മയാണ്. അപ്പം മറ്റൊരു തലത്തിൽ അമ്മ പ്രകൃതിയുടെ പേഴ്സോണിഫിക്കേഷനാണ്, അല്ലെങ്കിൽ അമ്മയാണ് പ്രകൃതിയുടെ ഒരു പ്രതിരൂപമായിട്ടാണ്. അപ്പം അങ്ങനെ ആ അമ്മയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി പാട്ടുകളും കുട്ടികളും താളങ്ങളും അതേ പ്രാചീന വാദ്യങ്ങളും പ്രാചീന നാദങ്ങളും പ്രാചീന കാലഘട്ടത്തിലുണ്ടായ പാട്ടുകളും ഒക്കെ ചേർത്ത് ഈ നിഗ്രഹശക്തികളായിട്ടുള്ള സംഗതികളെ അനുഗ്രഹശക്തികളാക്കി മാറ്റി പ്രകൃതിയെ പരിപോഷിപ്പിക്കുക എന്ന് പറയുന്ന ലക്ഷ്യമാണ്. എല്ലാവരും കൂടെ ചേർന്ന് പ്രകൃതിക്ക് അനുകൂലമായിട്ടൊരു സമൂഹത്തെ സൃഷ്ടിക്കുക, അതാണ് എൻ്റെ ഉദ്ദേശം. ഇപ്പോൾ നമുക്കറിയാം, മണ്ണിടിച്ച് മലയിടിച്ച് ദാരികാസുര ബോധമാണ്. മലയിടിക്കുന്നതും മണ്ണിടിക്കുന്നതും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള താരികാസുര ബോധത്തെ മാറ്റിയതിനു ശേഷം പ്രകാശം ഹൃദയത്തിൽ കുടികൊട്ടിപ്പോവും. സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയും പ്രകൃതിക്കനുകൂലമായിട്ടുള്ളൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന് പൂർവികരായ കലാകാരന്മാർ വിശ്വസിക്കുകയും അങ്ങനെ പ്രകൃതിക്കനുകൂലമായിട്ടുള്ള സമൂഹത്തെ ഇതിൽ കൂടി വാർത്തെടുക്കാമെന്ന് ചിന്തിക്കുകയും അത് പ്രകൃതിക്കനുകൂലമായൊരു സമൂഹമാണെങ്കിൽ അത് ഭാവിയിൽ പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും എന്നുള്ള വിശ്വാസവും നമുക്കുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കലാരൂപമാണ് പറയുന്നത്. ഇനി ചില പേര്, എൻ്റെ പേര് കടമനോട്ടരി ഭൂമ, ഞാൻ കടമനോട്ടരി ഭൂമ. 10-42 വർഷമായിട്ട് പടയണിക്കളത്തിലെ സജീവ അംഗമാണ്. ഒട്ടും പാട്ടും തുള്ളലും കോലമെഴുത്ത് വരെയുള്ള കാര്യങ്ങളിലെല്ലാം ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്നും സജീവമായിട്ട് തന്നെ പടയണിക്കളത്തിൽ ഉണ്ട്. ഈ ദാരിക നിഗ്രഹം കഴിഞ്ഞ് കാളിയുടെ കോപം അടക്കാൻ വേണ്ടി ശിവനും ഭൂതഗണങ്ങളും കൂടി ഉണ്ടാക്കി വെച്ച ഒരു മഹാസംഭവത്തെ ഓരോ ദേശത്തിൻ്റെയും രക്ഷകയായിട്ട് കണക്കാക്കപ്പെടുന്ന ഭഗവതിയെ, ഭഗവതിയിൽ നിന്ന് ആ നാടിന് രക്ഷ നേടുന്നതിന് വേണ്ടി ആണ്ടുതോറും അന്ന് ഭദ്രകാളിയെ എങ്ങനെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തോ ആ കാര്യങ്ങളെല്ലാം അതേപടി പകർത്തി ഈ ഭഗവതിക്ക് മുന്നിൽ, ദേശത്തെ ഭഗവതിക്ക് മുമ്പിൽ ആണ്ടുതോറും ആടുന്ന ചടങ്ങാണ് പടയണി.
പിന്നെ ജീവിച്ചിരിക്കുന്ന ഒരു ചരിത്രം, നമ്മൾ എഴുതി വയ്ക്കപ്പെടാത്ത ജീവിച്ചിരിക്കുന്ന ഒരു ചരിത്രമാണ് പടയണി എന്ന് പറയുമ്പോൾ. ഈ നമ്മൾ ശാക്തേയം ശൈവം വൈഷ്ണവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാരമ്പര്യങ്ങളുടെയൊക്കെ ഏറ്റവും പിന്നാമ്പുറത്ത് ശാക്തേയത്തിനും പുറകിലുള്ള ഒരു ആരാധനാക്രമമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. എങ്കിലും സംഘകാലഘട്ടത്തിൽ വേലൻ്റെ അടവി തുള്ളലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആരാധനാ സമ്പ്രദായങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ ഇതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നിൽ അല്ലെങ്കിൽ അതിനെ കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട് ഈ പഴയതിനെ അതിനോട് ചേർത്ത് പിന്നെ പിൽക്കാലത്തുണ്ടായിട്ടുള്ളതും കൂടെ കൂട്ടിച്ചേർത്ത് ഇന്നത്തെ സമഗ്ര രൂപത്തിലുള്ളൊരു പടയണി രൂപപ്പെട്ടു എന്ന് പറയാം. പക്ഷേ കാൽപ്പഴക്കമൊന്നും പറയാൻ പറ്റില്ല, എത്ര നൂറ്റാണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത് ശരിക്കും പഴയ കാലത്തെ ഗോത്രങ്ങളുടെ ആരാധനാ ക്രമമാണ്. പ്രകൃതി ആരാധിക്കുക, അവിടെ ക്ഷേത്രമില്ല, കാവ് വരെ വരുന്നുണ്ട്, കാവിന് ശേഷമുള്ളതും തന്നെ. അതുപോലെ ജാതീയ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം ജാതിയെ പരസ്യമായിട്ട് കളിയാക്കുന്ന ഒരു ക്രമം പടയണി വിനോദം എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. എല്ലാ ജാതികളെയും എല്ലാ സമുദായങ്ങളും പിൽക്കാലത്ത് വന്ന മതങ്ങളെ പോലും കളിയാക്കുന്നുണ്ട്, കളിയാക്കി കളിയാക്കി തന്നെ പോകുന്നുണ്ട്. ഒരു വിമർശനത്തിലൂടെ ഒരു ശുദ്ധീകരണം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ മാനസികമായ ശുദ്ധീകരണം, കായികമായിട്ടുള്ള ശുദ്ധീകരണം, കരുത്തുള്ള ശരീരവും മനസ്സും ഉണ്ടാക്കിയെടുക്കുക, കരുത്തുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കി, ആരോഗ്യമുള്ള മനസ്സോടുകൂടിയുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക, നല്ല മണ്ണിനെ നിലനിർത്തുക, നല്ല ആകാശത്തെ നല്ല വായുവിനെ നിലനിർത്തുക, നല്ല ജലസ്രോതസ്സിനെ നിലനിർത്തുക, ഇങ്ങനെയുള്ള ഒരു അടിസ്ഥാന പ്രമാണം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പടയണി നിലനിന്ന് പോന്നിട്ടുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ്, ഇതിൻ്റെ പാട്ടുകളിലെല്ലാം അതിൻ്റെ സൂചന പറയുന്നത്. അപ്പം അങ്ങനെ ചരിത്രം കൊണ്ടായാലും ഈ പ്രകൃതിയെ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റി ആയാലും ഒക്കെ, ഇപ്പം ഇതിനകത്ത് തന്നെ ഭൈരവി എന്ന് പറയുന്നത് വലിയ കോലമാണ്. ഈ ഭൈരവി കോലത്തിനകത്ത് നമ്മൾ പ്രകൃതിയാണ് കാണുന്നത്, ഭൂമി തന്നെയാണ്. അതിൽ നാഗങ്ങളുണ്ട്, മുഖങ്ങളുണ്ട്, പൂക്കളുണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് അണ്ഡാകൃതിയിൽ വരും. ഇതെടുത്തുള്ളൂ മനുഷ്യൻ. ഇതിൻ്റെ ഈ പ്രകൃതിയെ തന്നെ പ്രകീർത്തിച്ച് ഭഗവതിയായിട്ട് പാടി ആടുന്ന ഒരു സമ്പ്രദായം വന്നിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അതിനകത്തിൽ ഏതെങ്കിലും ഒരു പേഴ്സണിഫൈ ചെയ്ത ഒരു ദേവത എന്നുള്ളതിനപ്പുറത്ത് ഒരു സമൂഹത്തിന് മുഴുവൻ നിലനിൽപ്പിന് ആവശ്യമായ എന്തോ അതിനെ ആരാധിക്കുക. അത് എത്ര സയൻറ്റിഫിക്കാണ്, ശാസ്ത്രീയമായിട്ടാണ് അവർ ഈ പഴയകാല തലമുറ ഇത് കണ്ടുവച്ചത്. അതുപോലെ തന്നെ അക്ഷരത്തെ ആരാധിക്കുക, പാട്ടിലൊക്കെ സൂചന പറയുന്നുണ്ട് ഈ 51 അക്ഷരത്തെ പറ്റിയുള്ള സൂചന. ആ 51 അക്ഷരമാണ് ഭഗവതി, ആ 51 അക്ഷരത്തിൻ്റെ ബന്ധമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടതെന്നുള്ള ഒരു സൂചന ഒരുപാട് ഭാഗങ്ങളിൽ ഇത് പറയപ്പെടുന്നു. അപ്പം അങ്ങനെ അക്ഷരമായാലും അറിവായാലും അറിവ് അഗ്നിയാണെന്നുള്ള ആ ഒരു സങ്കല്പം, അപ്പോൾ അഗ്നിയുടെ മുമ്പിൽ തന്നെ ഇതിനെ വെച്ച് അരങ്ങേറുക. അപ്പോൾ പണ്ട് ചൂട്ടില്ലാതെ പറയണില്ല, ചൂട്ട് കത്തിച്ച് ആ ചൂട്ടിൻ്റെ വെളിച്ചത്തിലാണ് ഈ പടയണി അരങ്ങേറുന്നത്. ഇപ്പം വെളിച്ചം അതിനകത്ത് അടിസ്ഥാനം, ആ വെളിച്ചം എന്ന് പറയുന്നത് സൂര്യനെ സങ്കല്പിച്ചുണ്ട്, അക്ഷരത്തെ അറിവിനെ സങ്കല്പിച്ചിട്ടുണ്ട്, ശുദ്ധീകരിക്കുക എന്നുള്ളൊരു ക്രമത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സർവ്വശാസ്ത്രങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട്, എന്നാൽ അതിപ്രാകൃതമായി, പ്രാകൃതം എന്ന് പറയുമ്പോൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ്, അതിൻ്റെ അർത്ഥം അതാണ്. നമ്മൾ സങ്കല്പിക്കുന്ന പ്രാകൃതമല്ല, നമ്മുടെ കാഴ്ചപ്പാടിൽ പ്രാകൃതം എന്ന് പറഞ്ഞാൽ സംസ്കാരമില്ലാത്തൊരവസ്ഥ, പക്ഷെ അതല്ല, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ പ്രാകൃതത്തിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. തന്നെയുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഇപ്പോൾ ഈ നൂറ്റാണ്ടിൽ ഇത്രയും മറ്റ് ശാസ്ത്രങ്ങളും ഭൗതിക വ്യവസ്ഥകളും വളർന്നിട്ടും ഇത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു തലമുറയ്ക്ക് ആവശ്യമില്ലാത്തതിനെ അവർ പുറന്തള്ളും. പക്ഷേ ഇന്ന് ഇത് നിലനിൽക്കുന്നെങ്കിൽ ഈ തലമുറയ്ക്ക് വരും തലമുറകൾക്കും ഇത് ആവശ്യമാണെന്ന് വളരെ വ്യക്തമാണ്. ആ നിലയ്ക്ക് ഈ നമുക്ക് പഴയ ചരിത്രങ്ങൾ അറിയാനും അതുപോലെ തന്നെ നമ്മുടെ വരും തലമുറകൾക്ക് നിലനിൽക്കാനും നമ്മൾ എന്തെല്ലാം കരുതണോ അതിനുള്ള ഭാഗപ്പെടുത്തലെല്ലാം കൂട്ടിച്ചേർത്ത ഒരു ജീവിത ശാസ്ത്രം ആണ് കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കലാസ്ഥാപനമാണ് കടമനിട്ട പടയണി ഗ്രാമം. കടമനിട്ട ഭഗവതി ക്ഷേത്രത്തിന് സമീപത്താണ് കടമനിട്ട പടയണി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. 2006 ആണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് പടയണിയെപ്പറ്റി അറിയുന്നതിനും പഠിക്കുവാനും വേണ്ടിയിട്ടാണ് പടയണി അനുബന്ധ കലാരൂപങ്ങൾക്ക് ഒരു പരിശീലന കളരി നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് പടയണി ഗ്രാമത്തിൻ്റെ ലക്ഷ്യം. പടയണി, തപ്പുമേളം, വേലകളി, ചെണ്ട എന്നിവകളുടെ സജീവ പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്നു. കടമനിട്ട ഗോത്ര കളരിയിലെ ആശാന്മാരാണ് പരിശീലന കളരി നടത്തുന്നത്. ഇന്നത്തെ പടയണിക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓലവെട്ടലും കളറിങ്ങും പെയിൻറ്റിങ്ങുമെല്ലാമായി ഇവിടം സജീവമാണ്. ഇവരെല്ലാവരും, ഇതിൽ പ്രത്യേകം പരിശീലനം ലഭിച്ചവരും ഇതിനു വേണ്ടിയിട്ട് ദിവസങ്ങളായി ഇവ്രതം അനുഷ്ഠിക്കുന്നവരുമാണ്.
ഇദ്ദേഹത്തിൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഇദ്ദേഹം നമ്മളോട് ഈ പടയണി കോലത്തിൻ്റെ കളറിങ്ങിനെ കുറിച്ചും മറ്റുള്ള വിവരങ്ങളും സംസാരിക്കുന്നു. ഇത് എന്ത് കളറാണ് ഉപയോഗിക്കണേ? ഇത് ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മഞ്ഞ ആണ് ചെയ്യുന്നത്. മഞ്ഞ എന്ന് പറഞ്ഞാൽ മഞ്ഞള, കറുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചമാവർ വാട്ടി കരിച്ച് കരച്ചത് എടുക്കുന്നതാണ്. പച്ചമാവില വെയിലത്തിട്ട് വാട്ടി അത് കരിച്ച് അത് നല്ലപോലെ അരച്ചെടുക്കുന്നതാണ് ഈ കറുപ്പ്. അതുപോലെ ചുവപ്പെന്ന് പറയുന്നത് ദൈപ്പുള്ളത്, ഇത് ചെങ്കല്ലാണ്. ചെങ്കല്ല് നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ്. അതെടുത്ത് നമ്മൾ നല്ലപോലെ അരച്ചെടുക്കുന്നത്. ഇപ്പം ഈ ഈ പിന്നെ കാവി മണ്ണെന്ന് പറയുന്നത് നമുക്കിത് അങ്ങാടിക്കരയിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ ആ കളറാണ് ചുവപ്പായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ മഞ്ഞ മഞ്ഞൾ തന്നെ, പിന്നെ പാളയുടെ പച്ച തന്നെ അത് നിലനിർത്തും. അതുപോലെ തന്നെ പാളയുടെ പുറം ചെത്തി എടുക്കുന്ന വെള്ളം, അങ്ങനെ അഞ്ച് നിറങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കോലം എഴുതുന്നത്. കോലം എഴുതുന്ന ഓക്കെ ഓക്കെ. അതായത് പച്ച, വെള്ള, മഞ്ഞ, കറുപ്പ്, ഇത് അഞ്ച് അഞ്ച് നിറങ്ങൾ. ചേട്ടൻ എത്ര നാളാണ് ഇത് ചെയ്യണേ? ഞാൻ 27 വർഷം. 27 വർഷം. ഇതിന് ഉപയോഗിക്കുന്ന ബ്രഷ് ഇതും നമ്മൾ പ്രകൃതിയിൽ നിന്ന് തന്നെ എടുക്കുന്ന. ഇത് നമ്മൾ ഓലമടൽ ഉണ്ടല്ലോ, മടലിൻ്റെ ഒരു വശം നമ്മൾ പ്രത്യേക രീതിയിൽ ചെത്തിയെടുത്ത് അതിൻ്റെ ഇരുവശങ്ങളും നമ്മൾ ചതച്ചെടുത്തിട്ടാണ് ബ്രഷായിട്ട് ഉപയോഗിക്കുന്നത്. പശിക്കോല എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഇത് തയ്ച്ച് പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഈർക്കിളിയാണ്. എല്ലാം പ്രകൃതിയിൽ നിന്ന് തന്നെ നമ്മൾ ശേഖരിച്ച്, അതാണ് ഈ പടയണിയിലെ കോലുപണിത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രകൃതിക്ക് ദോഷകരം ആകുന്ന രീതിയിൽ ഒരു വസ്തുവും പടയണി ഉപയോഗിക്കുന്നില്ല. ഈ കോലങ്ങൾ നമ്മൾ ഇന്നത്തെ ദിവസം തുള്ളിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഉപയോഗിക്കില്ല. ഡിസ്പോസ് ചെയ്യും. അടുത്ത ദിവസത്തേക്ക് നമ്മൾ അടുത്ത കോലങ്ങളാണ് ഉപയോഗിക്കുന്നത്. കോലം കെട്ടുന്ന ആളുകളോ? കോലം കെട്ടുന്ന ആളുകള് കളരിയിൽ പ്രത്യേകം പരിശീലനം നേടിയ ആൾക്കാരൊക്കെ. ഇത് കടമനാട്ടെ ഗോത്രകലാകാരുടെ ഇതിലാണ് ഈ സ്ഥലം. ഇവിടെയാണ് കളരിയുടെ പരിശീലനം എല്ലാം നടക്കുന്നത്. ഇതിനുള്ളിലേ അവരെവിടെ ഇപ്പൊ കെട്ടണവരൊക്കെ എവിടെ താമസിക്കുന്ന? ഞങ്ങളൊക്കെ തന്നെയാണ്. വ്രതം ഉണ്ടാവോ? വ്രതമുണ്ട്. പാളയിലും നമ്മൾ കുറച്ചൊക്കെ നമ്മൾ പ്രാദേശികമായിട്ട് ശേഖരിക്കും, അല്ലാതെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന്. കാരണം ജനുവരി മുതൽ ഏകദേശം ഏപ്രിൽ വരെയാണ് പടയണിയുടെ, മധ്യതിരുവിതാംകൂറിലെ പടയണിയുടെ ഒരു സീസൺ. അപ്പം 24 കരകളിലോളം പടയണി ഇന്നുണ്ട്. അപ്പം എല്ലാ സ്ഥലങ്ങളിലും 10 ദിവസത്തെയും പിന്നെ 3 ദിവസത്തെയും 5 ദിവസത്തെയൊക്കെ ഉത്സവങ്ങളുണ്ട്. ഏകദേശം ഒരു ദിവസം തന്നെ ഒരു 100-300 പാളയിലധികം വേണ്ടി വരും. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ പാള ശേഖരിക്കുക എന്നുള്ളത് അത് കഠിനമായൊരു ജോലിയാണ്. പിന്നെ പാളയുടെ പിന്നെ ദൗർലഭ്യം നല്ല രീതിയിലുണ്ട്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ഷിക്കോള അതെ. നാളെ വലിയ പടയണി, നാളെ വലിയ പടയണിയാണ്. വലിയ പടയണി സംഭവം എന്താ ശരിക്കും പറയാം? വലിയ പടയണി ശരിക്കും അത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ കോലങ്ങളും നാളെ കളത്തിൽ തുള്ളി വഴി. അതേപോലെ തന്നെ നാളെ വെളുത്തു തുള്ളൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ ഇരുട്ടിന് മുകളിൽ പ്രകാശത്തിൻ്റെ ആധിപത്യം എന്നുള്ളത്, നമ്മൾ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തെ കാണുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അത് വരുന്നത്. അപ്പം വലിയ പടയണിയാണ് കേട്ടേ, എല്ലാ കോലങ്ങളും കാണും.
ഫുൾ സ്ട്രെങ്തിലുള്ള പടയണിയായിരിക്കും. ഏകദേശം 12 മണിക്ക് തുടങ്ങി സൂര്യൻ ഉദിക്കുന്നിടം വരെ നിരന്തരം കളത്തിൽ കോലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓരോ കോലത്തിനും പ്രത്യേകതരം പാട്ടുകളുണ്ട്, പ്രത്യേകം കൊട്ടുണ്ട്, ചുവടുകളുണ്ട്, വിനോദ നാടക രൂപങ്ങളുണ്ട്. അങ്ങനെ പിന്നെ കോലം ഇല്ലാതെ മാസ്ക് ഇല്ലാതെ തുടങ്ങുന്ന താവടി കൊലപ്പുറത്തും അങ്ങനെ എല്ലാ സംവിധാനവും പടയണിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പടയണിയുടെ മറ്റു ഭാഗങ്ങളായ കോലം തുള്ളലും മറ്റും ഞാൻ അടുത്ത പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാം ഈ വീഡിയോ ഇഷ്ടമായത് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ മറ്റുള്ളവരിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾക്ക് പടയണിയുടെ മറ്റുള്ള വീഡിയോയുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.